ഇന്ന് ലോക മാതൃഭാഷാ ദിനം മലയാളം ലോകഭാഷകളുടെ അമ്മ എന്ന പുസ്തകം എഴുതിയ പാലക്കാരനായ അഡ്വക്കേറ്റ് സണ്ണി മാത്യു ഓടേക്കൽ ലോക മാതൃഭാഷാ ദിനത്തിൽ താൻ പുസ്തകം എഴുതാൻ ഇടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചും മലയാള ഭാഷാ മഹാത്മ്യത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു ലോക മാതൃഭാഷാ ദിനത്തിൽ മലയാള ഭാഷയെ മനസ്സിലാക്കി സ്നേഹിച്ച് പുസ്തക രൂപത്തിലാക്കിയ അഭിഭാഷകനായ സണ്ണി മാത്യു ഓടക്കൽ എന്ന പാലക്കാരനെയാണ് പരിചയപ്പെടുത്തുന്നത് പാല കൊച്ചുകൊട്ടാരം എന്ന ഗ്രാമത്തിൽ ജനിച്ച സണ്ണി മാത്യു ഇപ്പോൾ പാല ബാറിലെ തിരക്കേറിയ അഭിഭാഷകനാണ് അച്ഛന്റെ പാത പിന്തുടർന്ന് മകൻ സാം സണ്ണിയും അഭിഭാഷക വൃത്തിയിലാണ് സമ്പന്നതയിൽ ജനിച്ച സണ്ണി മാത്യു പഠിക്കേണ്ട ആവശ്യമില്ല കൃഷിഭൂമി ഉണ്ടല്ലോ എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് വളർന്നത് നാലാം ക്ലാസ്സിൽ വെച്ചാണ് ഇംഗ്ലീഷ് ഭാഷ ആദ്യമായി പഠിക്കുന്നത് അഭിഭാഷക ജീവിതത്തിന്റെ 25-ാം വർഷത്തിലും ഓഫീസിലെത്തുമ്പോൾ ഗുരുനാഥന്മാരെ സ്മരിച്ചിട്ടാണ് കസേരയിൽ ഇരിക്കാറുള്ളൂ എന്ന് സണ്ണി മാത്യു പറഞ്ഞു വിവാഹിതനായി രണ്ടു കുട്ടികളുടെ പിതാവായി മൂത്തയാളെ സ്കൂളിൽ ചേർക്കേണ്ടി വന്നപ്പോഴാണ് മലയാള ഭാഷയുടെ പ്രാധാന്യം മനസ്സിലായതെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു ഭാഷ കുട്ടികളെ മലയാളം മീഡിയത്തിൽ വിടണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണോ എന്നുള്ള ചർച്ചയിൽ നിന്നാണ് ഇംഗ്ലീഷ് ആണോ മലയാളമാണോ മികച്ച ഭാഷ എന്ന ഒരു ചർച്ച ഉണ്ടായത് ആ ചർച്ച എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കളുമായിട്ട് ഏകദേശം 20 വർഷത്തോളം ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടായി അവരെല്ലാവരും എന്നോട് സൗമനസ്യപൂർവ്വം തർക്കിച്ചു ഇംഗ്ലീഷ് ആണോ മലയാളമാണോ അവിടെ 20 വർഷത്തോളം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വർണ്ണങ്ങളേ ഉള്ളൂ മലയാളത്തിന് അക്ഷരങ്ങളാണുള്ളത് അതിലെ ക ച ട ത പ ഈ അക്ഷരങ്ങളെല്ലാം വരുന്നത് യഥാക്രമം തൊണ്ട മേലണ്ണാക്ക് നാവ് വല്ല് ചുണ്ട് ഈ ക്രമത്തിൽ ശാസ്ത്രീയമായിട്ടാണ് മലയാളം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ക ഖ ഗ ഖ ങ ഈ 5 അക്ഷരങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ശബ്ദ ഡെസിബലാണ് ഉള്ളത് കായുടെ ശബ്ദമല്ല ഘടികാര ഖ ഖര ഉച്ചരിക്കുമ്പോൾ ഗ ഉച്ചരിക്കുമ്പോൾ വീണ്ടും സ്വരം കുറവാണ് ഘടികാരത്തിന് സ്വരം കൂടുതലാണ് ഇങ്ങനെ ശാസ്ത്രീയമായ ഭാഷ എന്നുള്ളത് മാത്രമല്ല അക്ഷരങ്ങളുടെ ഉള്ളിൽ അർത്ഥം സംഗ്രഹിച്ചിരിക്കുന്ന അപൂർവ ഭാഷയാണ് മലയാളം അക്ഷരം എന്ന പദത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ ക ക്ഷ ആ അക്ഷരശ്രേണിയുടെ മുഴുവൻ ഉണ്ടെന്ന് മാത്രമല്ല ക്ഷരമല്ലാത്തത് നാശമല്ലാത്തത് എന്നൊരർത്ഥം അതിൻ്റെ ഉള്ളിൽ സംശ്ലേഷിച്ചിട്ടുണ്ട് ഇങ്ങനെ വാക്കുകളെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും മാവിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ഊണ് കഴിക്കാം മാഞ്ചോട്ടിരുന്നുണ്ണ അത് പറഞ്ഞാലും മനസ്സിലാകും കേട്ടാലും മനസ്സിലാകും അത് ലിപിയിലേക്ക് എഴുതിയാൽ കാസർഗോഡ് ഇരിക്കുന്ന ഒരാൾക്ക് വായിച്ചാലും മനസ്സിലാകും ഇങ്ങനെ തരംഗങ്ങൾ വഴി അതായത് മനുഷ്യന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഭാഷയുടെ അടിസ്ഥാന സ്വഭാവങ്ങളായ ശബ്ദം അർത്ഥം ചിത്രം ലക്ഷ്യം ഈ 4 ഘടകങ്ങളും മലയാള ഭാഷയിൽ സമഞ്ജസമായിട്ട് സമ്മേളിച്ചിട്ടുണ്ട് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഭാഷയുടെ ഈ അടിസ്ഥാനപരമായ ഘടകം മനസ്സിലാകണം ഒരു റോസപ്പൂവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെങ്കിൽ അർജൻറ്റീനയുടെ നാഷണൽ ഫ്ലവർ പറയുമ്പോൾ ഒരു ചിത്രവും ഒരു കുട്ടിയുടെയും മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ ചിത്രം വഴിയായിട്ടാണ് അടുത്തത് ചിത്രമില്ലാത്ത തലമെന്ന് പറയുന്നത് മനസ്സ് മുതലായ മനുഷ്യൻ്റെ സങ്കല്പത്തിലുള്ള ഭാവനയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സ്നേഹം മുതലായ കരുണ മുതലായ വികാരങ്ങളാണ് അപ്പോൾ ഇവിടെ ഭാഷയെ സംബന്ധിച്ച് ഈ ഭാഷിക്കുന്നതാണ് ഭാഷ സംസാരിക്കുന്നതാണ് പിന്നെ ഭാഷയുടെ പ്രധാനപ്പെട്ട പ്രയോജനം ആശയവിനിമയമാണ് എന്നുള്ളതൊക്കെ ഈ സമീപ കാലഘട്ടത്തിൽ അല്ല ഒരു 25,000 വർഷങ്ങൾക്കോ അല്ലെ 30,000 വർഷങ്ങൾക്കോ മുമ്പിലത്തെ ഒരു ദിവസം ഭൂമിയിൽ മനുഷ്യന് ഒരു ഭാഷണജീവി മാത്രമേ അവിടെ നിന്ന് ഭാഷാജീവിയിലേക്ക് മനുഷ്യൻ പുരോഗമിക്കാനുണ്ടായ കാരണം ലിപിയുടെ ആവിർഭാവമാണ് ഈ ആവിർഭാവത്തോടുകൂടി ഈ ആവിർഭാവത്തിൽ സാമ്പത്തിക ശേഷിയുള്ള എല്ലാവരും കുട്ടികളെ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിലാണ് വിടേണ്ടത് എന്ന ബന്ധുക്കളുടെയും ഭാര്യയുടെയും നിർബന്ധമുണ്ടായിട്ടും തന്റെ കുട്ടികളെ മലയാളം പള്ളിക്കൂടത്തിൽ വിട്ടാണ് താൻ പഠിപ്പിച്ചതെന്ന് സണ്ണി മാത്യു അഭിമാനത്തോടെ പറഞ്ഞു മലയാളം ലോകത്തിലെ ഏറ്റവും മികച്ച ഭാഷയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ലേഖനം എഴുതി പിന്നീട് നിരവധി ലേഖനങ്ങൾ എഴുതി എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകം ആക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ പാലായിലെ അഭിഭാഷക സുഹൃത്തുക്കൾ പ്രോത്സാഹനം നൽകി ഒരു പുസ്തക രൂപത്തിലായപ്പോൾ ചാക്കോ സാർ പൊരിയത്ത് തെറ്റുകൾ തിരുത്തിക്കൊടുത്തു പുസ്തകത്തിന്റെ പ്രസാധകർ വിൻകോ ബുക്സ് ആണ് ഇംഗ്ലീഷിനെ ലോകഭാഷ എന്ന് വിശേഷിപ്പിച്ച് അന്ധമായി ബഹുമാനിക്കുന്നവർ ഈ പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം എന്ന് സണ്ണി മാത്യു ഓടക്കൽ 2008 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യ ചന്ദ്രനിലേക്ക് ഉപഗ്രഹം വിക്ഷേപിച്ചു അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി
അന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത 12-ൽ 11 പേരും മലയാളികൾ. 2014 ഇന്ത്യ ചൊവ്വയിലേക്ക് ഉപഗ്രഹം വിക്ഷേപിച്ചു. ഉപഗ്രഹം ആദ്യ ശ്രമത്തിൽ വിജയിച്ച ഏക രാജ്യം ഇന്ത്യയാണ്. അതിന്റെ നേതൃത്വം മലയാളിക്കാണ്. 2017 ദേശീയ സിനിമ അവാർഡ് പ്രഖ്യാപിച്ചു. അതിൽ പിന്നെ 14 അവാർഡും മലയാളത്തിലാണ്. 1920 മുതൽ 65 വരെയുള്ള ഇന്ത്യൻ സാഹിത്യം മുഴുവൻ പരിശോധിച്ചിട്ടാണ് ജ്ഞാനപീഠം നിശ്ചയിക്കപ്പെട്ടത്. അത് ആദ്യം ജ്ഞാനപീഠം ഉൾപ്പെടെ 6 തവണ മലയാളത്തിന് ജ്ഞാനപീഠം ലഭിച്ചു. അപ്പം വിദ്യാഭ്യാസത്തിന് കൊള്ള, ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് കൊള്ള, കലയ്ക്ക് കൊള്ള, ഉപഗ്രഹ വിക്ഷേപണ രംഗത്തിന് കൊള്ള എന്തിനും മലയാളികളാണ് ഭൂമിയിൽ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭാഷാ സമൂഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മുഴുവൻ സ്ഥിതി വിവരക്കണക്കുകളും പരിശോധിച്ചാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. ഐ4യു ന്യൂസ്, പാലാ.